बिस्मिल्लाहिर्रहमानिर्रहीम। सहीहुल बुखारी किताबुल इल्म हदीस नंबर 55 बाब किताबतुल इल्म अदिलुल्ल हदीसुगळ आणि പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അതില് 55-ാമത്തെ ഹദീസ് കിതാബുൽ ഇൽമിൽ 5-ാമത്തെ ഹദീസ് കിതാബത്തുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ് വിജ്ഞാനം ഉറക്ക പറ നീ ആദ്യമേ ഞാൻ ഉറക്കപ്പറ എപ്പോഴും പറയണം എഴുതി രേഖപ്പെടുത്തി വെക്കൽ ആ എഴുതി വെക്കൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കൽ അതാണ് കിതാബത്തുൽ ഇൽമ് എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് പറയുന്ന ബാബ് ഹദ്ദസന അലി ഇബ്നു അബ്ദുല്ലാഹ് ഖാല ഹദ്ദസന സുഫിയാൻ ഖാല ഹദ്ദസന അംറു ഖാല അഖ്ബർനി വഹ്ബ് ഇബ്നു മുനബ്ബഹ് അൻ അഖീഹി ഖാല سمعت أبا هريرة يقول ما من أصحاب النبي صلى الله عليه وسلم أحد أكثر حديثا عنه مني إلا ما كان من عبد الله بن عمرو فإنه كان يكتب ولا أكتب عمرو എന്നൊരു പറയുന്നു قال അദ്ദേഹം പറഞ്ഞു അഖ്ബർനി എന്നോട് പറഞ്ഞു വഹ്ബ് ബിനു മുനബ്ബഹ് എന്നോട് പറഞ്ഞു അൻ അഖീഹി അഖ് സഹോദരൻ പറയുന്നത് മുഴുവൻ കേൾക്കട്ടെ ഇപ്പൊ സഹോദരൻ ഒന്ന് പറഞ്ഞ ആ സഹോദരൻ ഈ പറയുന്നത് കേൾക്കുന്നില്ല അങ്ങ് പഴയതിലൊക്കെ ഉറക്കെ പറയുന്നതായിരുന്നു സഹോദരൻ എന്നാണോ സഹോദരി എന്നാണോ പറഞ്ഞത് ഞാൻ നേരത്തെ കേട്ടില്ല അഖീഹി അദ്ദേഹത്തിന്റെ സഹോദരനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു കാല അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഈ വഹ്ബുബിൻ മുനഹബിന്റെ സഹോദരൻ പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു സമിഅ്തു ഞാൻ കേട്ടു അബാ ഹുറൈറ യഖൂലു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു ആര് കേട്ടു വഹ്ബുബിൻ മുനബ്ബഹിന്റെ സഹോദരൻ കേട്ടു അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞു മാ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഒരാളുമില്ല അക്സറ ഹദീസൻ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിന്നി എന്നേക്കാൾ പറഞ്ഞോ എന്നേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖാക്കളിൽ ഒരാളും എന്നേക്കാളും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു എന്നാണ് ഇല്ലാ മാ കാന മിൻ അബ്ദുല്ലാഹി ബിൻ അംർ അബ്ദുല്ലാഹി ബിൻ അംറിൽ നിന്ന് ഒഴികെ അബ്ദുല്ലാഹി ബിൻ അംറ് എന്നേക്കാളും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അല്ലേ കാരണം എന്താ ഫൈന്നഹു കാരണം അദ്ദേഹം കാന യക്തുബു അദ്ദേഹം എഴുതുമായിരുന്നു ഹദീസ് എഴുതി വെക്കാൻ എഴുത്ത് അറിയുമായിരുന്നു ആർക്ക് അബ്ദുല്ലാഹിബിനു അംറിന് എഴുത്ത് അറിയുമായിരുന്നു അപ്പൊ അദ്ദേഹം എഴുതുമായിരുന്നു വല അക്തുബു ഞാൻ ആ എനിക്ക് ഞാൻ എഴുതുമായിരുന്നില്ല എനിക്ക് ഞാൻ എഴുതുകയില്ല എനിക്ക് എഴുത്ത് അറിയുമായിരുന്നില്ല ഇതാണ് ഹദീസ് കേട്ടോ ഇനി ഫത്വഹുൽ ബാരി ഇതിൻ്റെ കൊടുത്ത ചില ഭാഗങ്ങൾ വിശദീകരണങ്ങൾ പറയാം قوله فانه كان يكتب ولا اكتب هذا استدلال من ابي هريره على ما ذكره من اكثريه على ما عند عبد الله بن عمرو اي بن العاص على ما عنده അതായത് അബൂ ഹുറൈറായി പറഞ്ഞ എന്താണ് യകാന യക്തുബു വലാ അക്തുബു അദ്ദേഹം എഴുതുമായിരുന്നു ഞാൻ എഴുതുകയില്ല അപ്പൊ എനിക്ക് എഴുത്തറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ ഇതിൽ വെച്ചിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതാണ് തെളിവ് പറയുന്നത് പിന്നെ കൂടുതൽ അബൂ അബ്ദുള്ളയാണ് ഹദീസുകൾ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആര് അദ്ദേഹം അബ്ദുല്ലാഹി ബിനു അംറു ബിനുൽ ആസ് ആസിന്റെ മകൻ ആയിരുന്നു ഇസ്തഫാദ് മിൻ ദാലിക അന്ന അബാ ഹുറൈറ കാന ജാസിമം ബി അന്നഹു ലൈസ ഫി സ്വഹാബത്തി അക്സറു ഹദീസൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹു ഇല്ല അബ്ദുല്ലാഹി മാ അന്നൽ മൗജൂദൽ മർദിയ അൻ അബ്ദുല്ലാഹി ബിൻ അംറു أقل من الموجود المروي عن أبي هريرة بأضعاف مضاعفة എന്താണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകാൻ എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിനേക്കാളും ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ് അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് എന്നിവരാണ് പക്ഷേ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഏറെ ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് ആ സമയത്ത് അങ്ങനെയായിരിക്കാം പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആരിൽ നിന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ് കാരണം അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുടെ എത്രയോ ഇരട്ടിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഇനി ഫസബബു ഫീഹി മിൻ ജിഹാദ് ഇനി ഇതിനുള്ള കാരണം പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് ഒന്ന്
അഹദുഹ അന്ന അബ്ദുല്ലാഹി കാന മുസ്തഗ്ലൻ ബിൽ ഇബാദതി അക്സറ മിൻ ഇസ്തിആലിഹി ബിത്തവലീമി ഫഖല്ലത്തിർ റിവായത്തു അൻഹു. ഒന്നാമത്തെ കാരണം പറയുന്നതാണ് അഹദുഹ, അതിൽ ഒന്നാമത്തെ കാരണം ആര്, എന്ത് എന്ത് കാരണം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിനെക്കാളും അബൂ ഹുറൈറയിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഒന്ന്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് കാന മുസ്തഗ്ലൻ, മുസ്തഗ്ല തിരക്കിൽ, നിന്ദുരി തിരക്കിൽ, ബിൽ ഇബാദത്തി, ഇബാദത്തിൽ, അക്സറ മിൻ ഇസ്തിആലിഹി ബിത്തഅലീം, തഅലീം അധ്യാപനം അല്ലെങ്കിൽ പഠനത്തിൻ്റെ, ഹദീസ് പഠനത്തിൻ്റെ കാര്യത്തെക്കാളേറെ ഇബാദത്തിൽ മുഴുകിയിരുന്നു അബൂ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്. ഫഖല്ലത്തി റിവായത്തു, അപ്പൊ റിവായത്ത്, റിപ്പോർട്ടുകൾ എന്ത് ചെയ്തു? കല്ല, കല്ല കുറഞ്ഞു, കസുറ അധികമായി അല്ലേ, അന്നും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ കുറഞ്ഞു നിർത്തും. ഇനി സാനിയ, സാനിയ രണ്ടാമത്തെ കാരണം, ഇത് പല കാരണങ്ങൾ ഇങ്ങനെ ഉലമാക്കൾ പറഞ്ഞതാ, അന്നഹു കാന അക്സറ മുഖാമിഹി ബഅദ ഫുതൂഹിൽ അംസാരി ബിമിസ്ര അവ ബിത്വായിഫി വലം തകുനിർ റിഹ്ലത്തു ഇലൈഹിമ മിമ്മൻ യത്ലബുൽ ഇൽമ കറിഹ്ലത്തി ഇലൽ മദീനത്തി വകാൻ അബൂ ഹുറൈറ മുതസദ്ദിയൻ ഫിഹ ലിൽ ഫത്വ വത്തഹ്ദീസി ഇലാ അമ്മാത്ത ويظهر هذا من كثرة من حمل عن أبي هريرة فقد ذكر البخاري أنه روى عنه 800 نفس من التابعين ولم يقع هذا لغيره. ഇനി രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് അതിൻ്റെ രത്ന ചുരുക്കത, അതായത് അംറു ബിൻ അസ്, അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അസ് മിസ്റിലും ത്വായിഫിലും ഒക്കെ ആയിരുന്നു. അവിടുത്തെ വിജയങ്ങൾക്ക് ശേഷം അവിടെ മിസ്റിൽ, ഈജിപ്തിൽ, ത്വായിഫിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടേക്ക് ഹദീസ് തേടിക്കൊണ്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക്, ഹദീസ് പഠിക്കുക, ഹദീസ് കുതുകികൾക്ക്, ഹദീസ് അന്വേഷിക്കുന്ന വിജ്ഞാന കുതുകികൾക്ക് മദീനയിലേക്കുള്ള രിഹ്ലത്ത്, രിഹ്ലത്തിന് യാത്ര പോലെ എളുപ്പം അത്ര അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഇത് പ്രിഫർ ചെയ്തിരുന്നില്ല. എന്ത്, ഈ ഇവിടേക്കുള്ള മിസ്റിലേക്കും അല്ലെങ്കിൽ ത്വായിഫിലേക്കുമുള്ള യാത്രകൾ. അത് മാത്രമല്ല, അബൂ ഹുറൈറ ഫത്വ നൽകുന്നതിനും ഹദീസ് പഠിപ്പിക്കുന്നതിനുമായിട്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെ അതിൽ മുഴുകിയ ആളായിരുന്നു. അതിലേക്ക് അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം, അബൂ ഹുറൈറ എന്ന സഹാബി. ഇനി അത് കാരണം അബൂ ഹുറൈറയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അധികരിച്ചു. ഇനി ബുഖാരി തന്നെ, ഫഖദ് ദക്കറ ബുഖാരിയു അന്നഹു റവാ അൻഹു അൻ അബൂ ഹുറൈറ എന്നർത്ഥം, സമാന മിഅത്തി നഫ്സിൻ മിന താബിഈൻ, താബിഈങ്ങളിൽ നിന്നുള്ള 800 ആളുകൾ, 800 താബിഈങ്ങൾ അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചതായിട്ട് ഇമാം ബുഖാരി തന്നെ പറയുന്നുണ്ട്. താബിഈങ്ങളിൽ നിന്നുള്ള 800 അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇനി മറ്റൊരാൾക്കും ഇങ്ങനൊരു, ഇത്രയും താബിഈങ്ങളിൽ നിന്ന്, ഇത്രയും താബിഈങ്ങൾ മറ്റൊരാളിൽ നിന്നും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹദീസുകൾ, മനസ്സിലായില്ല. ഇനി മൂന്നാമത്തെ കാരണം പറയുന്നത്, സാലിസുഹ مختص به ابو هريره من دعوه النبي صلى الله عليه وسلم له بان لا ينسى ما يحدثه به كما سنذكره قريبا. ني അടുത്തത് മറ്റൊരു കാരണം പറയുന്നത് എന്താണ്? اختص به ابو هريره, ابو هريره الله عنه പ്രത്യേകമാക്കപ്പെട്ട ഒരു കാര്യം. من دعوه النبي صلى الله عليه وسلم, النبي صلى الله عليه وسلم ദുആ ചെയ്തു ആർക്ക് വേണ്ടി? ابو هريره الله عنه من ان لا ينسى ما يحدثه به, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടുന്ന ഹദീസുകൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഹദീസുകൾ മറക്കാതിരിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് വേണ്ടി ദുആ ചെയ്തു? അബൂ ഹുറൈറ അല്ലാഹു. അപ്പോൾ അബൂ ഹുറൈറ അല്ലാഹുവിന് പ്രത്യേകമാണത്. അത് അത് ആണ് ഒരു കാരണം. മറ്റൊരു കാരണം, നീ റാബിഉഹ നാലാമത്തെ കാരണം, അന്ന അബ്ദുല്ലാഹി കാന ഖദ് ഗഫിറ ഫിഷാം ബിഹംലി ജമലിൻ മിൻ കുതുബി അഹ്ലിൽ കിതാബ് ഫകാന യൻദുറു ഫിഹ ويحدث منها فتجنب الاخذ عنه لذلك كثير من ائمه التابعين الله اعلم. ഇനി മറ്റൊരു കാരണം പറയുന്നത്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് ഷാമിലും ഒക്കെ ആയിരുന്ന സമയത്ത് അഹ്ലി കിതാബുകാരിൽ നിന്നുള്ള ഹദീസുകൾ നോക്കുകയും അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതിനെ അത് സംബന്ധിച്ച് സംസാരിക്കുകയും അത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് താബിഈങ്ങളിൽ നിന്നുള്ള ഇമാമുകൾ ബഹുഭൂരിഭാഗവും അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുന്നത് ഒഴിവാക്കി, തജന്നബ എന്ന് പറഞ്ഞത് ഒഴിവായി എന്നുള്ളത്. വല്ലാഹു അഅലം. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ, നിഗമനങ്ങൾ പറയണം. അപ്പോൾ
പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം അള്ളാഹു അലം എന്ന് പറയും. അതെ, ഇതിന് ഏത് കാരണങ്ങളും ആവാം, ഇതൊക്കെ ആയിരിക്കാം എന്നുള്ള കാരണങ്ങളാണ്. അള്ളാഹു അലം, അള്ളാഹു അലം. ഇനി അടുത്തത് തമ്പിഹുൻ കൗലു വല അക്തുബു, ഞാൻ എഴുതില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലേ, ഞാൻ എഴുതുകയില്ല. ആര് ആര് പറഞ്ഞു? അബൂ ഹുറൈറ. قد يعارضه ما أخرجه ابن وهب من طريق الحسن بن عمرو بن أمية قال تحدث عند أبي هريرة بحديث فأخذ بيدي إلى بيته فأرانا كتبا من حديث النبي صلى الله عليه وسلم وقال هذا هو مكتوب عندي. إني وراء يعني أردو قيل لأنه أرنى أرو أبو هريرة يا الله. قد يعارضه ما أخرجه ابن وهب وراء حديث إذن ورد ماي برسبر ورد ماي تونا. എന്ത്, അബൂ ഹുറൈറ എഴുതിയിരുന്നു എന്നുള്ളൊരു സംശയം. എന്ത്, ഇബ്നു വഹാബ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ, ഹസൻ ഇബ്നു അംർ ഇബ്നു ഉമയ്യത്തിൽ നിന്ന് ഇബ്നു വഹാബ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. തുഹുദ്ദിസ അദ്ദേഹം പറയാണ്, അതായത് ആര്, ഹസൻ ഇബ്നു അംർ ഇബ്നു ഉമയ്യത്ത് ഉമയ്യത്ത് പറയാണ്, തുഹുദ്ദിസ ഇന്ദ അബൂ അബി ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരു ഹദീസ് പറഞ്ഞു. ബി ഹദീസിൻ, ഒരു ഹദീസ് ആരോ. അപ്പോൾ അഹദ ബിയദി, അപ്പം ഞാൻ ആര്, ഹസൻ ഇബ്നു അംർ ഇബ്നു ഉമയ്യത്ത് എന്ത് ചെയ്തു, അഹദ ബിയദി, അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചു, കൈക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്തു, എൻ്റെ കൈ പിടിച്ചിട്ട് ഇലാ ബൈത്തിഹി, കൈ പിടിച്ച് എവിടെ കൊണ്ടുപോയി, വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഫ അറാനാ, അറാറ എന്താണ്, അങ്ങനെ ഞങ്ങളെ കാണിച്ചു തന്നു, കുത്തുബൻ, കിതാബുകൾ, മിൻ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയ കിതാബുകൾ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് എന്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയ കിതാബുകൾ അല്ലെങ്കിൽ രേഖകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. വഖാല, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ ഹുവ മക്തൂബുൻ അൻദി, ഇതാണ് എൻ്റെ അടുത്തുള്ള എഴുതപ്പെട്ട കാര്യങ്ങൾ, രേഖകൾ എന്ന്. ഖാല ഇബ്നു അബ്ദുൽ ബർ, ഹദീസു ഹമ്മാമിൻ അസഹു വയംകിനു അൽ ജംഉ ബിഅന്നഹു ലം യകൻ യക്തുബു ഫിൽ അഹദി നബവിയ്യി ഥുമ്മ കതബ ബഅദഹു ഖുൽതു വഖവാ മിൻ ദാലിക അന്നഹു ലാ യൽസമു വജൂദുൽ ഹദീസി മക്തൂബൻ അൻദഹു അൻ യകൂന ബിഖത്തിഹി വഖദ് സബത അന്നഹു ലം യകുൻ മക്തൂബു ഫതഅയ്യന അന്നൽ മക്തൂബ ഇന്ദഹു ബിഗൈരി ഖത്തിഹി. എന്താണ്, ഇനി ഇബ്നു അബ്ദുൽ ബർ എന്നിവർ ഇത് സംബന്ധിച്ച് പറയാണ്, ഹമ്മാമിൻ്റെ ഹദീസ് ഏറ്റവും സഹിഹാണ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒന്ന്, ഒരു റിപ്പോർട്ടുകൾ പ്രകാരം അബൂ ഹുറൈറ എഴുതിയിരുന്നില്ല എന്ന്, മറ്റ് ഇത് പ്രകാരം നമുക്ക് തോന്നുന്ന അബൂ ഹുറൈറ എഴുതിയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കുന്നതിനാണ്, ലം യകുൻ യക്തുബു ഫിൽ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ഇബ്നു അബ്ദുൽ ബർ പറയാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹദ് കാലഘട്ടത്തിൽ അബൂ ഹുറൈറ എഴുതിയിട്ടുണ്ടാവണം എന്നില്ല, അന്ന് എഴുതിയിട്ടുണ്ടാവില്ല, അന്നായി അങ്ങനെ ആയിരിക്കും പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. സുമ്മ കത്തബ് ബാദുഹു, പിന്നെ എഴുത്ത് പഠിച്ച് എഴുതി കാണും അല്ലേ, സുമ്മ കത്തബ പിന്നെ എഴുതി ബാദുഹുവിന് ശേഷം. കൊൽത്തു, ഇനി ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു പറഞ്ഞാൽ ആര് പറയുന്നു, ഈ ഫത്വഹുൽ ബാരി ഇബ്നു ഹജർ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി സഹീഹുൽ ബുഖാരിക്ക് എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥമാണ്. അപ്പോൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു അർത്ഥം, വഅഖ്വാ മിൻ ദാലിക അന്നഹു ലാ യൽസമു വുജൂദുൽ ഹദീസ് മക്തൂബൻ അൻദഹു അൻ യകൂന ബിഖത്തിഹി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ അടുത്ത് എഴുതപ്പെട്ട രേഖകളുണ്ടെന്ന് പറഞ്ഞില്ലേ, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഈ ഇപ്പം കഴിഞ്ഞ ഹദീസിൽ, അത് എന്തായിരിക്കാം ഒരു പക്ഷേ, അത് അദ്ദേഹത്തിൻ്റെ കൈപ്പട തന്നെ ആവണമെന്നില്ല, വേറെ ആരെങ്കിലും എഴുതിയതും ആവാലോ, വേറെ ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിക്കാം, അങ്ങനെ വേറെ ആരും എഴുതിയതൊക്കെ ആവാം. വക്കത്ത് സബത്ത് അസ്ഥിരപ്പെട്ടിരിക്കുന്നു, അന്നഹു ലം യകുൻ യക്തുബു, അദ്ദേഹം എഴുതുമായിരുന്നില്ല, ഫത അയ്യന അന്നൽ മക്തൂബ ഇന്ദഹു ബിഗൈരി ഹത്തി. എന്താണ് അപ്പോൾ അതിൽ നിന്ന് നിർണിതമാകുന്നത്, വ്യക്തമാകുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് എഴുതപ്പെട്ട രേഖകളുണ്ടായിരുന്നത് അത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഹത്തു ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്.